ഹായ് സോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഉടൽ കണ്ടായിരുന്നോ പടം? നിങ്ങളുടെ സ്ഥലത്ത് ഇത് എത്ര തിയേറ്റേഴ്സിൽ ആക്ച്വലി ഉണ്ട്? നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ? ഇവിടെ പാലക്കാട് ആക്ച്വലി ഒറ്റ തിയേറ്ററിലാണ് ഈ സാധനം ഓടുന്നത്. ചിലപ്പം മേ ബി വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ തിയേറ്റേഴ്സ് കൂടാം, കൂടാതിരിക്കാം. ഓട്ടോറിറ്റീസ് പ്രേക്ഷകരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കാണാനുള്ള എണ്ണം കൂടാനും സാധ്യതയുണ്ട് എന്നാണ് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഊഹം. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ ഇത് നല്ലൊരു സിനിമ, നല്ലൊരു കിടിലും ഫിലിം, നല്ല രീതിയിൽ ആക്ച്വലി ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ജീവൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫാണ്. ഫുൾ എൻഗേജിംഗ് ആയിട്ടാണ് സെക്കൻഡ് ഹാഫ് ആക്ച്വലി പോകുന്നത്. വയലൻസ് ആണ് ട്ടാ, ഫുള്ള് ചോരക്കളിയാണ് സെക്കൻഡ് ഹാഫ്. ഒരുമാതിരി ഡാർക്ക് മോഡിലാണ് ഈ ഒരു സാധനം പോകുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതൊരു അഡൾട്ട് ഫിലിം അല്ലെങ്കിൽ ഒരു 18+ എന്നുള്ള തരത്തിൽ പറയുന്നത്. അപ്പോൾ കുട്ടികളൊന്നും കാണാതിരിക്കണമെന്ന് നല്ലത്. കാരണം സെക്കൻഡ് ഹാഫൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ, ഞാനെന്ന പ്രേക്ഷകൻ, എനിക്ക് 26 വയസ്സായി, എനിക്ക് തന്നെ അത് കണ്ട സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മറ്റേ അമ്മുമ്മേനെ കൊല്ലുന്ന സീനും അതിനുശേഷം വന്ന ഒരു സംഭവങ്ങളും ചോരയും ഒരു ബിഹേവിയറും ഒക്കെ കൂടി അങ്ങോട്ട് കണ്ടപ്പോഴേക്കും എനിക്ക് തന്നെ എൻ്റെ മോനെ എന്ന് തോന്നിപ്പോയി സത്യത്തിൽ. ഇപ്പോൾ സെക്കൻഡ് ഹാഫിലൊക്കെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ സേട്ടൻ്റെ എന്താണ് പറയുക, ക്യാരക്ടറാണ്. നല്ല ഗംഭീരമായിട്ട് പുള്ളിക്കാരൻ ആക്ച്വലി ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല, ക്ലീഷയാണ്. കാരണം പുള്ളി ഓൾറെഡി പ്രൂവ് ചെയ്തതാണ് ഒരു ഗംഭീര ഒരു നടനാണെന്നുള്ളത്. പക്ഷേ പുള്ളിയുടെ കാര്യം എടുത്ത് പറയുമ്പോൾ പുള്ളി എത്ര കാലം, ഒരുപാട് കാലം പുള്ളി കോമഡി സിനിമകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നൊരാളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്രയും കാലിബറുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ മുൻകാലങ്ങളിൽ പുള്ളി ഒരുപാട് ചെയ്തിരിക്കുന്നത് കോമഡി ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ശരിക്കും പുള്ളിക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടാൻ വേണ്ടി തുടങ്ങിയതും അതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങിയത്. അത് പുള്ളിക്ക് അത്തരത്തിൽ അവസരം കിട്ടാൻ വേണ്ടി തുടങ്ങിയത് ഇപ്പോഴാണ്. അപ്പം ഈ അടുത്ത കാലത്താണെങ്കിലും യുനോ ഡിറക്ടേഴ്സ് പുള്ളിയെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ഒരു കാലിബറിനനുസരിച്ചിട്ടുള്ള റോളുകൾ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് പുള്ളിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും ആക്ച്വലി പറ്റുന്നുണ്ട്. അപ്പോൾ പുള്ളി കാണുന്ന സമയത്ത് ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ പുള്ളി അഭിനയിക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പുള്ളിയുടെ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയായിരിക്കും മിക്കവാറും ആക്ച്വലി പോകുന്നത്. പുള്ളിയെ കാണുന്ന സമയത്ത് തന്നെ ആളുകൾ കൈയടിക്കും. ഇപ്പോൾ ഈവൻ ഉടലിലാണെന്നുണ്ടെങ്കിലും പുള്ളിയുടെ ലൈക്ക് മറ്റേ ഇൻ്റർവെൽ ആവുന്ന സമയത്തല്ലേ പുള്ളി ബീഡി വലിച്ചുകൊണ്ട് നിൽക്കുന്നൊരു സാധനം, വന്ന സമയത്ത് തന്നെ ആൾക്കാർ കൈയടിക്കുമായിരുന്നു. അവസാനം ഇത് സെക്കൻഡ് ഹാഫൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്താണ് പുള്ളിയുടെ ചില സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ അടുത്തടുത്ത് എന്താണെന്നൊന്നും പറയുന്നില്ല. ആളുകൾക്ക് പുള്ളിയെ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ പുള്ളിയെ കാണുന്ന സമയത്ത് തന്നെ ഒരു സന്തോഷമാണ്. പുള്ളിയുടെ അഭിനയം കാണുന്ന സമയത്ത് ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ്, അതേപോലെ ലൈക്ക് വീഡിയോ വലിക്കുന്ന സീനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു ഞാൻ തമ്പരിയിൽ വെച്ചൊരു സംഭവം തന്നെയാണ്. ലൈക്ക് പുള്ളിയുടെ ഒരു നോട്ടവും ബോഡി ലാംഗ്വേജും പുള്ളിക്ക് കൊടുക്കുന്നൊരു ക്യാരക്ടർ പുള്ളിക്കാരൻ പക്ക. ഞാനിരുന്ന് ആലോചിച്ച് നോക്കുമായിരുന്നു, പുള്ളി ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര പാവൊരു മനുഷ്യൻ, ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി. ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ, അതായത് ഇത്ര ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി പുള്ളി ക്യാരക്ടറിലേക്ക് അങ്ങോട്ട് വരുമ്പോൾ പുള്ളിക്ക് ചമ്മലില്ല, അല്ലെങ്കിൽ നാണമില്ല, പുള്ളി കംപ്ലീറ്റ്ലി പക്ക ആ ക്യാരക്ടറായിട്ട് അങ്ങോട്ട് നിൽക്കുന്നത്. ടു ബി ഫ്രാങ്ക്, ഞാൻ പറയാമല്ലോ എനിക്ക് ഇന്ദ്രൻസ് എന്ന് പറയുന്നൊരു ഒരു ആക്ടറിനെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഈ അടുത്ത കാലങ്ങളായിട്ട് ആ ഒരു ഇഷ്ടം കൂടിയിട്ടുണ്ട് തന്നെ പറയാം. കാരണം എജ്ജാതി മനുഷ്യനല്ലേ പുള്ളി, അല്ലേ? എജ്ജാതി അഭിനയമൊന്നുമല്ല, ഞാൻ പെർഫോമർ എന്ന് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. പുള്ളി കൊടുക്കണ സാധനം. പിന്നെ ഡയറക്ടേഴ്സിനോടും ആക്ച്വലി ഇത് ഒരു സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾ അയാളെ തന്നെ തിരഞ്ഞെടുക്കുന്ന, അയാൾക്ക് ക്യാരക്ടേഴ്സ് കൊടുക്കുന്ന ആളുകളോട് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നന്ദി പറയണം എന്നാണ്. കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന, സിനിമ പ്രാന്ത് പിടിച്ച ആൾക്കാർക്ക് ഉണ്ടാവില്ല. ഞാൻ ആക്ച്വലി ഒരു പക്ക ഒരു ഒരു സിനിമ കാണാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഒരുപാട് സിനിമകൾ കാണുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടന്മാരെ യൂട്ടിലൈസ് ചെയ്യുന്ന ഡയറക്ടേഴ്സിനോട് എനിക്ക് പ്രത്യേക ഇഷ്ടമാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ഇന്ദ്രൻസ് എന്ന് പറയുന്നൊരു കലാകാരനെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ പുള്ളിക്ക് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ഡയറക്ടേഴ്സിനോട് നമുക്കൊരു എന്താ പറയുക, റെസ്പെക്ട് ആക്ച്വലി തോന്നും. ഇപ്പോൾ ഈവൻ സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ ഈ സിനിമയ്ക്കകത്ത് ഇല്ല എന്നാൽ പോലും പറയുകയാണെങ്കിൽ നമുക്കറിയാം പുള്ളിയും കയറി വന്നത് ഫുള്ള് തമാശയും അത് ഇതൊക്കെ ചെയ്തുകൊണ്ട് വന്നൊരാളാണ്. ചില തമാശകളൊക്കെ നമ്മളെ വീർപ്പിച്ചിട്ടുണ്ട്, ചില തമാശകളൊക്കെ നമ്മളെ ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഓട്ടോറിറ്റീസ് പുള്ളി ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലാണെങ്കിലും പുള്ളിക്കും നല്ല രീതിയിലൊരു ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പുള്ളിയും ഈ അടുത്ത കാലത്ത് ചെയ്യുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ക്യാരക്ടേഴ്സാണ്, നല്ല അടിപൊളി ക്യാരക്ടേഴ്സാണ് പുള്ളിയും ചെയ്യുന്നത്. പുള്ളിയെ സെലക്ട് ചെയ്യുന്നതും പുള്ളിയെ യൂട്ടിലൈസ് ചെയ്യുന്ന ഡയറക്ടേഴ്സും ആക്ച്വലി ഉണ്ട്. അപ്പം ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത് എന്താണ് കോമഡി, സാധാരണ എന്ന് പറഞ്ഞാൽ പണ്ട് ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ തമാശ നടനാണെങ്കിൽ എന്നും തമാശ നടൻ, ഹീറോ ആണെങ്കിൽ എന്നും ഹീറോ, വില്ലനാണെങ്കിൽ എന്നും വില്ലൻ എന്നുള്ളൊരു സംഭവമായിരുന്നു ഒക്കെ പണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി വരുന്നതിൽ കാണുമ്പോൾ ഒരു സന്തോഷം. സോ ദാറ്റ്സ് ഇറ്റ്. ഇതിനിടയിൽ കൂടെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു, ഇന്ന് രണ്ട് സിനിമകളാണ് കണ്ടത്. 11:30 ജാക്ക് ആൻഡ് ജില്ലിനും കയറി,
രണ്ടര മണിക്കാണ് ഉടലിന് കയറുന്നത്. അപ്പോൾ ജാക്ക് ആൻഡ് ജില്ലിൻ്റെ സെപ്പറേറ്റ് റിവ്യൂ ആയിട്ട് ഞാൻ ആക്ച്വലി ചെയ്യുന്നില്ല, വേറെ ഒന്നും വേണ്ടല്ല, വേണ്ട, എനിക്ക് ചെയ്യാനും വലിയ മൂടില്ല, പടം എനിക്ക് ഇഷ്ടമില്ല. ജാക്ക് ആൻഡ് ജില്ലി അത് കണ്ടു തീർക്കാൻ തന്നെ അത്യാവശ്യം ഞാൻ പാടുപെട്ടെന്നേ, എനിക്കത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ആ ഒരു സിനിമ പേഴ്സണലി. അത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടില്ല പെടില്ല എന്നൊന്നും ഞാൻ പറയണമെന്നില്ല കേട്ടോ. ആരും ആ ഡിസിഷൻ ഒന്നും എടുക്കണ്ട അത് കാണണോ വേണ്ടി എന്നുള്ളതിനെക്കുറിച്ചിട്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല, അത് ശോകമായിട്ടാണ് എനിക്ക് തോന്നിയത്. ദാറ്റ്സ് ഇറ്റ്, ബൈ ബൈ.